നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എച്ച് എസ് എ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, കരിക്കുലം പാഠ്യപദ്ധതി. എന്താണ് പാഠ്യപദ്ധതി? വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി പഠിതാവ് നേടിയെടുക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെത്തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ക്വിറി എന്ന് പറയുന്നത്. അതിൻ്റെ വഴി എന്താണ്? അതിൻ്റെ മീനിങ്ങാണ് വഴി എന്നാണ് മീനിങ്. കരിക്കുലം എന്ന് പറഞ്ഞാൽ കരിക്കുലം വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള പാഠ്യപദ്ധതിയാണ്, ആകെത്തുകയാണ്, അനുഭവങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയൊക്കെ ആകെത്തുകയാണ് കരിക്കുലം എന്ന് പറയുന്നത്. പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ശാസ്ത്രീയമായ അറിവ്, പഠിതാക്കളുടെ വളർച്ച, സമൂഹത്തിൻ്റെ ആവശ്യം, ബോധന ഉപകരണങ്ങൾ, ഉപബോധനവും നിർദ്ദേശവും, പരീക്ഷയും മൂല്യനിർണയവും, മേൽനോട്ടവും നടത്തിപ്പും. ഇത്രയും കാര്യങ്ങൾ ഈ പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2000. പ്രൊഫസർ യശ്പാൽ അധ്യക്ഷനായ കമ്മിറ്റിയാണ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിച്ചത്. അറിവും പഠനവും, പാഠ്യപദ്ധതി പരിഷ്കരണം, മേഖലകൾ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ദേശീയ അഭിരുചി എന്നിവയാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ പരിഗണനാ മേഖല എന്നറിയപ്പെടുന്നത്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് നിർമ്മാണത്തിന് പൂർണ്ണ ചുമതല സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരുന്നു. മുന്നോട്ട് വെച്ച ആശയങ്ങൾ: പാഠ്യപദ്ധതി പരിഷ്കരണം, ക്രമമായ പരിഷ്കരണം, ദേശീയ അഭിരുചി എന്നിവയാണ്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 NCF 2005 ചുവടുപിടിച്ച് കേരളത്തിൽ രൂപീകരിച്ച പാഠ്യപദ്ധതി ചട്ടക്കൂടാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007. മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ആശയാവതരണ രീതി, ബഹുമുഖ ബുദ്ധി വികാസത്തിന് പ്രാധാന്യം, അറിവിൻ്റെ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകി, ഉദ്ഗതിത സമീപനമാണ് വേണ്ടത് അതിനകത്ത്. ലേണിംഗ് ടു നോ, അറിയാൻ പഠിക്കുക. ലേണിംഗ് ടു ഡു, ചെയ്യാൻ പഠിക്കുക. ലേണിംഗ് ടു ലൈവ് ടുഗദർ, സഹജീവനത്തിന്. ലേണിംഗ് ടു ബി, ആയിത്തീരാൻ പഠിക്കുക. ചതുർസ്തംഭ വിദ്യാഭ്യാസ പ്രക്രിയകൾ പഠിതാവിനെ കേന്ദ്രീകരിച്ചതായിരുന്നു. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2013. ഡോക്ടർ പി കെ അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് KCF 2013 റിപ്പോർട്ട് സമർപ്പിച്ചത്. കായിക കലാവിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം, ദുരന്ത നിർമ്മാരണം, റോഡ് സുരക്ഷ, പ്രകൃതി സംരക്ഷണം, ഭക്ഷ്യസുരക്ഷാ നിയമം, അവബോധം തുടങ്ങിയ പല മേഖലകളും പാഠ്യപുസ്തകങ്ങളിലേക്ക് നേരിട്ട് പഠനത്തിന് ഭാഗമാക്കി, ഭാഷാ പഠനത്തിൽ ആശയഗ്രഹണം, ആശയപ്രകടനം എന്നിവയ്ക്കൊപ്പം തന്നെ എഴുത്ത്, വായന തുടങ്ങിയ ശേഷികൾ കൂടുതൽ പരിഗണന നൽകാൻ ശുപാർശ ചെയ്തു. ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്, മാതൃഭാഷയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ മാതൃഭാഷയോടൊപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലും പ്രാധാന്യം നൽകി. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ മാതൃഭാഷയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിനും പ്രാധാന്യം നൽകി. കായിക പഠനം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം എന്നിവയെ പാഠ്യപദ്ധതിയിൽ അധ്യാപകർ, സഹരക്ഷിതാവ് ഓർ മെൻറ്റർ, IT വിവര സാങ്കേതിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ പുതിയ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.